തമിഴ്നാട്ടിലും ഒപ്പം കേരളത്തിലും ഒരേപോലെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് നടൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം. ഓരോ ദിവസം കഴിയും തോറും വിജയ് രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ തമിഴ് രാഷ്ട്രീയത്തെ ഇളക്കി മറിക്കാൻ ദളപതി വിജയ് എത്തുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായ മട്ടാണ്. വിജയുടെ രാഷ്ട്രീയ പ്രവേശന പദ്ധതി എന്ന തരത്തിൽ പലതരത്തിലുള്ള കഥകൾ കേൾക്കുന്നുണ്ട്. കന്യാകുമാരിയിൽ നിന്ന് തമിഴ്നാടിന്റെ മറ്റേ അറ്റത്തേക്ക് പദയാത്ര നടത്താനും ഒപ്പം രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തി തമിഴ്നാടിനെ ഇളക്കി മറിക്കാനുമാണ് നടന്റെ തീരുമാനമെന്നാണ് അവസാനമായി പുറത്തുവരുന്ന വാർത്ത. ഒരു പ്രമുഖ സിനിമാ നിർമ്മാണ കമ്പനിയുടെ 100-ാം ചിത്രത്തിൽ വിജയ് അഭിനയിക്കുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അഭിനയത്തിന് വിരാമമിട്ട് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. വിദ്യാർത്ഥികൾക്ക് പിന്നാലെ കർഷകർക്കു വേണ്ടി പുതിയ പദ്ധതിയുമായി നടൻ വിജയ് രംഗത്തു വന്നിരുന്നു. ആരാധക സംഘടനയായ ദളപതി വിജയ് മക്കൾ ഇയക്കം മുഖേന കർഷകർക്ക് ആടുകളെയും പശുക്കളെയും നൽകാനാണ് പദ്ധതി. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലും പദ്ധതി നടപ്പാക്കും. ഓരോ മണ്ഡലങ്ങളിൽ നിന്ന് അർഹരായ കർഷകരെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാൻ വിജയ് സംഘടനാ നേതാക്കൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഓരോ മണ്ഡലത്തിലും വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ നൽകാൻ പഠന കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് കർഷകർക്ക് വേണ്ടിയും പദ്ധതി നടത്താൻ ഒരുങ്ങുന്നത്. ഇതെല്ലാം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് വ്യക്തമാക്കുന്നതാണ് പദയാത്രയിലെ ആലോചനകൾ. തമിഴ്നാടിന്റെ മുക്കിലും മൂലയിലും ആവേശമെത്തിക്കാനാണ് പദയാത്ര. രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയ്ക്ക് സമാനമായിട്ടായിരിക്കും വിജയുടെ പദയാത്ര. ആരാധക സംഘടനകളെ എല്ലാം ഏകോപിപ്പിക്കും. ഭാവിയിൽ ആരാധക സംഘടനയ്ക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവം വരികയും ചെയ്യും. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ സംഘടന മത്സരിക്കാൻ സാധ്യതയില്ല. എന്നാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തരംഗമുണ്ടാക്കാനാണ് ആലോചന. വിജയ് മത്സരിക്കുകയും ചെയ്യും. ഇതിനു മുന്നോടിയായാണ് കർഷകർക്കും വിദ്യാർത്ഥികൾക്കും നൽകുന്ന ഈ ആനുകൂല്യങ്ങൾ. രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായിട്ടുള്ള നടപടികളായിട്ടാണ് ഈ നീക്കങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. പഠന കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള പദ്ധതി ഉടൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. കർഷകർക്ക് ആടുകളെയും പശുക്കളെയും നൽകുന്ന പദ്ധതി വിശദമായ കണക്കെടുപ്പിന് ശേഷമായിരിക്കും നടക്കുക. കൂടാതെ തമിഴ്നാട് മുഖ്യമന്ത്രി കെ കാമരാജിന്റെ ജന്മദിനം ദളപതി വിജയ് മക്കളിയക്കം സംസ്ഥാന വ്യാപകമായി ആഘോഷിക്കും. ശനിയാഴ്ചയാണ് കാമരാജിന്റെ ജന്മദിന വാർഷികം. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലുള്ള കാമരാജ് പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്യും. ഇതിനൊപ്പം വിദ്യാഭ്യാസ സഹായ വിതരണവും നടത്തും. ദ്രാവിഡ രാഷ്ട്രീയത്തിനപ്പുറം ആദർശ രാഷ്ട്രീയമായിരുന്നു കാമരാജിന്റെ മുഖമുദ്ര. ഈ വഴിയിലാകും വിജയും യാത്ര ചെയ്യുക. നിർധനരായ കുട്ടികളുടെ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിലും ദളപതി വിജയ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ ഒരുങ്ങിയിട്ടുണ്ട് വിജയ്. വിജയുടെ ഫാൻസ് അസോസിയേഷൻ വിജയ് മക്കളിയക്കം വഴിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടും പദ്ധതിയിട്ടത്. ഒരു മണ്ഡലത്തിൽ 4 കേന്ദ്രങ്ങളെങ്കിലും ആരംഭിക്കണമെന്നാണ് താരത്തിന്റെ നിർദ്ദേശം. രാത്രികാല ക്ലാസുകളാകും കൂടുതൽ നടക്കുക. രാഷ്ട്രീയ പ്രവേശന അഭ്യൂഹങ്ങൾ ശക്തമായി നടക്കുന്നതിനിടെയാണ് വിജയുടെ നേതൃത്വത്തിൽ ദളപതി വിജയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കാൻ ഒരുങ്ങുന്നത്. സിനിമയിൽ നിന്നും അവധിയെടുത്ത് 2026 തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ ശക്തമാണ്. സംസ്ഥാനത്തെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും 10+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കഴിഞ്ഞ മാസം നടത്തിയ ചടങ്ങിൽ വിജയ് ആദരിച്ചിരുന്നു.